ഇന്ന് ടീച്ചർ പേപ്പർ എല്ലാം നോക്കിക്കൊണ്ട് വരവരിച്ചതല്ലേ? ആ എനിക്കായിരിക്കും ഫുൾ മാർക്ക്. അതിന് നീ എല്ലാ ചോദ്യവും എഴുതിയായിരുന്നു. പിന്നെ ഞാനെല്ലാം ഇത് എന്റെ അടുത്ത് ഒരു കൊച്ചിന്റെ നോക്ക്, ഞാൻ 35 മാർക്കിനുള്ളത് എഴുതിയിട്ടുണ്ട്. പിന്നെ 35 മാർക്കിന് ഞാനൊരു 2-3 എസ്സേ എഴുതിയിട്ടുണ്ട്. അപ്പോ തന്നെ 35, 35, 70 മാർക്കായി. പിന്നെ ഞാൻ എഴുതിയെല്ലാം കൂടെ തട്ടിക്കൂട്ടി ഒരു 10-20 മാർക്ക് ഒപ്പിക്കാം. അപ്പൊ എന്തായാലും ഒരു 80-90 മാർക്ക് കാണും. അപ്പൊ പിന്നെ ഞാനായിരിക്കില്ലേ ക്ലാസ് ഫസ്റ്റ്? എനിക്ക് എത്ര മാർക്ക് കിട്ടും? എവും പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കും കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ട്. അപ്പൊ എനിക്കും ഒരു 70-80 മാർക്കൊക്കെ കിട്ടുമായിരിക്കും. ഓ പിന്നെ എവന്മാർക്ക് കിട്ടാൻ പോണു, ഞാൻ തന്നെ ആയിരിക്കും ക്ലാസ് ഫസ്റ്റ്. ആ ഇത്തവണ ക്ലാസ് ഫസ്റ്റ് വാങ്ങുന്നവരല്ലേ ക്ലാസ് ലീഡർ ആക്കുമെന്ന് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ആ സ്ഥാനം എനിക്ക് തന്നെ. ഓ കഴിഞ്ഞ തവണത്തെ പോലെ ഞാനായിരിക്കും ഇപ്പോഴും ക്ലാസ് ലീഡർ. അത് കണ്ട നിങ്ങൾ ആരും മനിക്കണ്ട. തന്നെ കാണാമല്ലോ, ടീച്ചറൊന്ന് വന്നോട്ടെ. എടാ അളിയന്മാരെ, ടീച്ചറ് പേപ്പർ നോക്കിയില്ലെങ്കിൽ നിങ്ങളാരും അത് പറഞ്ഞ് ഓർമ്മിപ്പിക്കണ്ട ടീച്ചറിന്. ആ ഗുഡ് മോർണിംഗ് കുട്ടികളെ. ആ ടീച്ചർ വന്നല്ലോ. ടീച്ചറെ പരീക്ഷാ പേപ്പറൊക്കെ നോക്കിയോ? ഈ പഠിപ്പി പെൺകൊച്ചിന്റെ കാര്യം ഒരു തരത്തിലും സമ്മതിച്ചിട്ടില്ലല്ലേ. ആ അതിന്റെ കാര്യം ഞാൻ മറന്നിരിക്കുന്നു. ഞാൻ നോക്കി നോക്കി. നീ പോയി സ്റ്റാഫ് റൂമിൽ ആ പേപ്പർ കെട്ടെല്ലാം ഞാൻ എടുത്തോണ്ട് വാ. ശരി ടീച്ചർ. എല്ലാവരും നല്ലോണം പരീക്ഷ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എന്താരൊന്നും ഇണ്ടാത്തത് ആർക്കും ഒന്നും പറയാനൊന്നും ഇല്ലേ? ആ എന്തായാലും പേപ്പർ കൊണ്ട് വരട്ടെ, എന്നിട്ട് പോവാൻ ബാക്കി. ശരി ടീച്ചർ, മാർക്ക് വിളിച്ചു പറയാൻ വന്നോ. എല്ലാരും കേൾക്കാൻ എനിക്ക് നാണക്കേട് തന്നെ. ആരും കാണാതെ വിളിച്ചു പറയാൻ തന്നെയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ആർച്ച പോയിരുന്നു. ആ എല്ലാരും ഓരോ ചാക്കും കുടവും വട്ടിയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടോ നിങ്ങളുടെ മാർക്ക് കൊണ്ട് പോവാൻ വേണ്ടിയിട്ട്? ഇപ്രാവശ്യത്തെ ഓണപരീക്ഷയിൽ ഏറ്റവും കുറവ് മാർക്ക് ഈ ക്ലാസ്സിലെ പിള്ളേർക്കാ. ആ 8B-യിലെ പിള്ളേരൊക്കെ എന്തുമാത്രം നല്ലോണം പഠിച്ച് എഴുതിയിട്ടുണ്ടെന്നോ. ഇവിടെ ഓരോരുത്തമാരുടെ പേപ്പർ വായിച്ച് ചിരിച്ച് ചിരിച്ച് ഞാൻ മണ്ണ് തപ്പി. അതാരുടെ പേപ്പറാ? എന്തോ എന്റെ പേപ്പറാ തന്നെ എനിക്ക് ആദ്യം. എന്റെ പേരല്ലേ അഭിജിത്ത്. ഈ അച്ഛനമ്മയ്ക്ക് ഏതെടുത്താണോ എന്താ എന്റെ പേര് അഭിജിത്ത് എന്ന് ഇടാൻ തോന്നിയ. അഭിജിത്ത് ഉണ്ടോ? അഭിജിത്ത് ഉണ്ട് ടീച്ചർ. ആ ഇങ്ങ് പോരെ, ഇങ്ങ് പോരെ. വരുമ്പോ ഒരു വട്ടിയോ ചാക്കോ സഞ്ചിയോ ഒക്കെ എടുത്തോ മാർക്ക് കൊണ്ടുപോവാൻ. ആ വന്നോ, ഓണക്കോടിയൊക്കെ ഇട്ട് നല്ല ഒരുങ്ങി സുന്ദരനായിട്ടാണല്ലോ വന്നേക്കുന്നത്. താങ്ക്യൂ ടീച്ചർ. ആ അപ്പൊ മോനെ, അഭിജിത്ത് എനിക്ക് 100-ൽ 10 മാർക്ക്. ഈ 10 മാർക്ക് തന്നെ നിനക്ക് എങ്ങനെ കിട്ടിയടാ മോനെ? ആ നിങ്ങൾക്ക് കേൾക്കണ്ടേ, ഈ അഭിജിത്ത് എന്താ ഈ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നേന്ന്? ആദ്യത്തെ ക്വസ്റ്റ്യൻ അതേപോലെ നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യനും അതേപോലെ നമ്പർ എഴുതിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിന് അവൻ ഇങ്ങനെ തലങ്ങും വിലങ്ങും ആയിട്ട് മറിച്ചും തിരിച്ചും എഴുതിയിട്ടുണ്ട്. പിന്നെ 5 മാർക്കിൻ്റെ ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, അത് ഒരു 5 ഡയലോഗ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ എഴുതി വെച്ചേക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ? ടീച്ചറും കുട്ടിയായിട്ടുള്ള കോൺവെർസേഷൻ അല്ലായിരുന്നോ അത്? അപ്പോൾ ഇവൻ എന്താ എഴുതി വെച്ചേക്കുന്നതെന്നോ? ആദ്യം കുട്ടി, ഹായ് ടീച്ചർ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ടീച്ചർ, ആ ഗുഡ് മോർണിംഗ് ടീച്ചർ. അല്ല അപ്പോൾ കുട്ടി, ഹൗ ആർ യു ടീച്ചർ? അപ്പോൾ ടീച്ചർ, ഐ ആം ഫൈൻ. അപ്പോൾ കുട്ടി, ടീച്ചർ ക്യാൻ ഐ ആസ്ക് യു സംതിങ്? ടീച്ചർ, നോ, ഐ ആം ബിസി നോ. അപ്പോൾ കുട്ടി, ഓക്കെ ബൈ. ഇതാണ് അവൻ എഴുതി വെച്ചിരിക്കുന്ന കോൺവെർസേഷൻ. മോനെ കുട്ട, നിന്റെ ബുദ്ധി വിമാനമല്ല, വിമാന റോക്കറ്റാണ്, റോക്കറ്റ്. അതുപോലത്തെ ഒരുപാട് ആന മണ്ടത്തരങ്ങളാണ് ഈ കുട്ടി ആ പേപ്പർ നിറച്ച് എഴുതി വെച്ചിരിക്കുന്നത്. ആ പോയിരുന്നു പോയിരുന്നു. പിടി മീറ്റിങ്ങിന് അച്ഛനെയും അമ്മേനെയും കൊണ്ടല്ലാതെ ഈ ക്ലാസ്സിലോട്ട് കയറി പോയത്. താങ്ക് യു ടീച്ചർ. അടുത്തതായിട്ട് ആർച്ചവാ. ആർച്ചയ്ക്ക് 100-ൽ 95 മാർക്ക്. 95 മാർക്കോ 95 മാർക്കേ ഉള്ളു ടീച്ചർ. ടീച്ചറിനായി എല്ലാ ക്വസ്റ്റ്യനും ആൻസർ എഴുതിയിരുന്നാണല്ലോ ടീച്ചർ. ടീച്ചർ ഒന്നുകൂടെ ഒന്ന് നോക്ക് ടീച്ചർ. ഞാൻ നല്ലോണം നോക്കി തന്നെയാണ് മാർക്ക് ഇട്ടേക്കുന്നത്. കൂടുതൽ കിടന്ന് കഴിഞ്ഞാൽ ആ ഉള്ള മാർക്ക് കൂടെ ഞാൻ തിരിച്ചെടുക്കും. എന്നാലും ടീച്ചർ, ഞാൻ എല്ലാത്തിനും എഴുതിയിരുന്നതാണ് ടീച്ചർ. ടീച്ചർ 5 മാർക്ക് കൂടെ താ ടീച്ചർ. അവിടെ അങ്ങനെ പോയി ഇരിക്കുക കൊച്ചു, ഇത് എന്തൊരു കഷ്ടമായത്. അടുത്ത ബിനുക്കുട്ടനാ. ആഹാ, ബിനുക്കുട്ടന് മുമ്പത്തെ കാലം മാർക്ക് ഉണ്ടല്ലോ, 37 മാർക്ക് ജയിച്ചു. ആയാണോ ടീച്ചർ? എന്നാലും ഞാനൊരു 70-80 മാർക്കാണ് ടീച്ചറെ പ്രതീക്ഷിച്ചത്. അയ്യോ ആണോ, പിന്നെ എന്ത് പറ്റി? സത്യം പറയടാ, ഈ മാർക്ക് തന്നെ നീ ആയെന്നാ കോപ്പി അടിച്ച് നേടിയതല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അയ്യോ അല്ല ടീച്ചർ, ഞാൻ സ്വന്തമായിട്ട് എഴുതിയതാണ് ടീച്ചർ. ഞാൻ ആരെയൊന്നും കോപ്പി അടിച്ചില്ല ടീച്ചർ. ആണോ? എന്നാ ആർച്ചേ, ആ ക്വസ്റ്റ്യൻ പേപ്പർ സ്റ്റാഫ് റൂമിൽ പോയി എടുത്തോണ്ട് വന്നേ, കൂടെ ഒരു വടിയും. ആ ക്വസ്റ്റ്യൻ എത്രയാണ് എനിക്ക് അറിയാമെന്ന് ഞാൻ നോക്കട്ടെ. ചത്ത് ചത്ത് ചത്തു. ശരി ടീച്ചർ, ഇപ്പൊ കൊണ്ടുവരാം. ഈ പെൺകുട്ടിന്റെ പരീക്ഷ ഇതുവരെയായിട്ട് നിന്നില്ലേ ടീച്ചറേ? ടീച്ചറേ, ഞാൻ പരീക്ഷയ്ക്ക് പഠിച്ചതല്ലേ, അത് പരീക്ഷ കഴിഞ്ഞ് കുറേ ദിവസം ആയില്ലേ. അപ്പോൾ ഞാൻ ഉത്തരവൊക്കെ ഇപ്പോൾ മറന്നു, ഇപ്പോൾ എനിക്കൊന്നും ഓർമ്മ കാണൂല. ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കും, അതെല്ലാം മറക്കും. വീണ്ടും ഞാൻ പഠിക്കും, വീണ്ടും മറക്കും. അങ്ങനെയാ ടീച്ചറേ? അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിച്ചാൽ എനിക്കൊന്നും അറിഞ്ഞൂടാ. തന്നെ തന്നെ മോനെ, നമ്മൾ ഈ കാലമൊക്കെ കഴിഞ്ഞാണാ വന്നത്. ആ ഇപ്പം നീ അവിടെ പോയിരുന്ന, എന്തെങ്കിലും നിന്നെ ഞാൻ എടുത്തോളാം. ഓ, ഒരു വിധത്തിൽ രക്ഷപ്പെട്ടു. ആ ഇനി പരീക്ഷയ്ക്ക് തോറ്റവരൊക്കെ എണീറ്റ് നിന്ന്, എന്നിട്ട് ഇനി എണീറ്റ് വാ എല്ലാം കൂടെ. ആ രണ്ടുപേരും കൂടെ കൈ കാലിൻ്റെ വിരലിൽ തട്ടിച്ച് അങ്ങോട്ട് കൊണിഞ്ഞ് നിൽക്കി.
എല്ലാം ബുക്ക് എടുത്ത് വെച്ച് പഠിക്കും. ഞാൻ അപ്പോഴത്തേക്ക് 8B പേപ്പർ നോക്കട്ടെ. അതെ ആർസി, ആ 8B ആ മഞ്ജുനെ അങ്ങ് വിളിച്ചോണ്ട് വന്നേ. ഓ മഞ്ജുനെയാടാ മഞ്ജു, 8B മഞ്ജു. അയ്യോ ആ കൊച്ചി ഈ ക്ലാസ്സിൽ വന്നാ ഞാൻ ഇങ്ങനെ നിൽക്കുന്നാണ്ട, എനിക്ക് നാണക്കേട് തന്നെ. ഇപ്പൊ വിളിച്ചോണ്ട് വരാ ടീച്ചർ. ഓനെ മനസ്സിൽ എട്ടു പൊട്ടി, മഞ്ജു വരുന്നതിന് മുമ്പ് ഇവിടെ നിറങ്ങി ഓടാം. ബെല്ലടിച്ച് ഇന്റർവെല്ലായി.